ദിലീശ്വരനെന്നും ആരാധന ബലിവേദി മുന്നില അണിചേർന്നു നിന്നിവർ ആത്മാവിനർപ്പിക്കും ആരാധന അൽത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നില അണിചേർന്നു നിന്നിവർ ആത്മാവിനർപ്പിക്കും ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിസഹ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോ തിരുനാഭത്തിൽ ചേർന്നീട കൊരുമയുടെ ബലി അർപ്പിക്കാൻ ചിതരായി തീർന്നീട നവമൊരു പീഡമൊരുക്കീട ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചീട അന്നാ പിസഹ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീട കൊരുമയുടെ ബലി അർപ്പിക്കാൻ അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതി ഗീതം മത്യനു ശാന്തി പ്രത്യാശയുമെന്നീക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്യനു ശാന്തി പ്രത്യാശയുമെന്നീക്കും സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്യനു ശാന്തി പ്രത്യാശയുമെന്നീക്കും സ്വർഗസ്ഥിരനാം താതാനൻ നാമം പൂജിതമാകണമേ നിന്ദാജ്യം വന്നിടണമേ പരിശുദ്ധനേ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാനൻ
ശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാളെല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായ നീക്കും. നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥയമോടെ, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യലു നിത്യമഹോന്നതമ ഉത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, ഇന്ന് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം
സന്ദേശ പരിപാവന ബലവാനി പരിപാവന അമർത്തേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. വിശുദ്ധരിൽ സമ്പ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഞങ്ങൾ ഇരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 12-ാം അധ്യായം 29 എന്നുള്ളത് വചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. നിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായക ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:1-11 വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിശേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിശോധിത. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിശോധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായർ, നിയമപ്രകാരം പരിശ്രയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുന്നിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവിന്നാൽ പാവനമാകും സ്തുതിഗീതങ്ങൾ
സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേന്റെ പുത്രനിൽ ഖനിയണമേ അവൻ അവസ്മാനം പിടിവിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചും വിശ്വാസമില്ലാത്തതും വഴിപിടിച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാച് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലന് സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾ കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുകുമോണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഈശ്വരമിശിഹായിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്നവരെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈശോ ഇന്ന് മത്തായിയുടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മളോട് അരുൾ ചെയ്തിരിക്കുന്നത് ഒരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നീ പറഞ്ഞത് അനുസരിക്കും ഇതൊരു വാഗ്ദാനവും ഉറപ്പും മനുഷ്യൻ്റെ ജീവിതത്തിന് കൊടുക്കുന്ന പ്രഖ്യാപനമായിരുന്നു വിശ്വാസം എന്നത് എന്ത് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എന്താണ് വിശ്വാസം എന്നത് അസാധ്യമായതുപോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന ഉറപ്പോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിന് പലതും അസാധ്യമെന്ന് തോന്നും പലതും എൻ്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോകാത്തതാണെന്ന് തോന്നും പലതും എൻ്റെ ജീവിതത്തിൽ തിരുത്തപ്പെടാൻ കഴിയാത്തതാണ് എന്ന് തോന്നും അവിടെയെല്ലാം ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിശ്വാസത്തോടുകൂടി ധൈര്യപൂർവ്വം മുൻപോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദർശിക്കും അതുതന്നെയാണ് ഈശോ പറഞ്ഞത് ഒരു തരി വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു തരി വിശ്വാസത്തോടുകൂടി നീ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നീ ദർശിക്കുമെന്ന് തന്നെയാണ് ഈശോ പറഞ്ഞത് ഈശോയുടെ കൂടെ രണ്ടു മൂന്ന് വർഷക്കാലം ഊണിലും ഉറക്കത്തിലിരുന്ന ശിഷ്യന്മാർക്ക് ഈശോയുടെ ചൈതന്യം ഏറ്റെടുക്കുവാൻ കഴിയാതെ പോയതിനെ കുറിച്ച് ഈശോ വിലപിക്കുകയാണ് വിശ്വാസമില്ലാത്ത ഈ തലമുറയോടൊപ്പം എത്ര നാള് ഞാൻ വസിക്കും എത്ര നാൾ ഞാൻ വസിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമെന്നൊരു ചോദ്യം കൂടി അവിടെ ഉത്ഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എത്ര നാൾ എനിക്ക് നിങ്ങളോടുകൂടി നിന്ന് നിങ്ങളെ നോക്കി നടത്തുവാനായിട്ട് സാധിക്കും എത്ര നാൾ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിലെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും നാളിതുവരെ ഞാൻ ചെയ്ത പ്രവൃത്തികളിലും എൻ്റെ പ്രാർത്ഥനകളും കണ്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ വഴി പിഴച്ച തലമുറ എന്നാണ് യേശു വിളിച്ചത് എന്ന് നമ്മൾ മറക്കരുത്
നാളിതുവരെയും എൻ്റെ ജീവിതത്തിന് വിശ്വാസമാകുവാനായിട്ട് ഈശോ പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷവും എന്നിലെ വിശ്വാസത്തിന് തരി പോലും വളർച്ചയില്ലെങ്കിൽ യേശു നമ്മളെയും നോക്കി പറയുന്ന വാക്കുകളാണ്, പ്രിയമുള്ളവരെ, ദുഷിച്ച തലമുറയെ അല്ലെങ്കിൽ വഴിപിടച്ച തലമുറയെ, എത്ര നാളുകൂടി ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കണമെന്ന് യേശുവിൻ്റെ ചൈതന്യം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ അവൻ ചെയ്തതുപോലെ, അവൻ ജീവിച്ചതുപോലെ, അവൻ പ്രാർത്ഥിച്ചതുപോലെ, അവൻ പ്രാർത്ഥിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന കാര്യം യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 3 വർഷക്കാലം ശിഷ്യന്മാര് കൂടെ നടന്നപ്പോൾ പലവിധ രോഗങ്ങളാൽ പീഡിതരായവരെ അവർ കണ്ടിട്ടുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ അടുക്കിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു പോകുന്നത് അവർ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് 3 വർഷക്കാലം അവൻ്റെ കൂടെ നടന്ന എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും ആ ഒരു കഴിവ് ഉണ്ട് എന്നൊരു അമിത വിശ്വാസത്തോടുകൂടി, ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കുക, അമിത വിശ്വാസത്തോടുകൂടി അവര് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എനിക്ക് ആ കഴിവുണ്ട് എന്ന അമിത വിശ്വാസത്തോടുകൂടി, മറിച്ച് എനിക്ക് ദൈവം ആ കഴിവ് നൽകും അല്ലെങ്കിൽ ആ കഴിവുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന അല്പവിശ്വാസമില്ലാതെ ഇറങ്ങിച്ചെന്നു എന്ന് വേണം കരുതാൻ. പ്രിയമുള്ളവരെ, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ നേട്ടം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ പ്രവർത്തനം കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ അല്ല അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഞാനൊരു രോഗശാന്തി ദർശിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ രോഗശാന്തി നടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ നടക്കുന്നുണ്ടെങ്കിൽ, അത് വിശ്വാസം എന്തെന്നെ പഠിപ്പിച്ച ദൈവം എൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ടതാണ് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തെ കൂടാതെ എനിക്കൊന്നിനും സാധ്യമല്ല എന്ന് സംഗീതകൻ പറയുന്നത് പോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, അതുതന്നെയാകണം ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തെ കൂടാതെ ഒന്നും എനിക്ക് സാധ്യമല്ല എന്ന പ്രാർത്ഥന, അതാണ് ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അവനെന്റെ കൂടെയുണ്ടെങ്കിൽ, സങ്കീർത്തകൻ വീണ്ടും ഉദ്ഘോഷിക്കുന്നു, ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ ആര് എനിക്കെതിരെ നിൽക്കും? കഷ്ടതയോ വേദനയോ ദുരിതമോ വട്ടിണിയോ വാളോ ആര് എനിക്കെതിരെ നിൽക്കും? സങ്കീർത്തകന് ഉറപ്പായിരുന്നു ദൈവം അവന്റെ കൂടെയുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതെല്ലാം ഉദ്ഘോഷിച്ചത്. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുക്കുമ്പോഴും അനുദിനം വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട പ്രാർത്ഥനയും സുഹൃദ ജപവുമായിരിക്കണം ഇത്: എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്കെന്തും സാധ്യമാകുമെന്ന്. ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സുഹൃദ ജപവും എൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസത്താളമായി മാറുമ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ ദർശിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പ്രിയമുള്ളവര്, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ രോഗങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും രോഗമോ ദുരിതമോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തോടൊപ്പമുണ്ട്. എൻ്റെ സമൂഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ സമൂഹത്തിനോടൊപ്പമുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി മുൻപോട്ട് പോകുവാനായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളെ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി കൊണ്ട് വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ
ആനന്ദത്തോടെ തന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലമുറ പിതാവുമായ ജോർജ് മെത്രാപ്പൊലിതായും ഞങ്ങളുടെ ഉപതാധ്യക്ഷ പിതാവുമായ റമി ജെസ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാരവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാവത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായും സഹായി ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് ചന്ദ്രനെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസ്കാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തെ അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും ദാതായ നീക്കും. കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ബലിയായി നൽകി നീ സകലേശ നിമ്മലമായൊരു ഹൃദയവുമാ പാപമകന്ന കരങ്ങളുമായി ദിവ്യ വിരുന്നിൽ ചേർന്നിടുവാൻ നിത്യം സന്നിധി അണയുന്നു. വിശ്വസിക്കുന്നു.
ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിശാവിനും യുഗങ്ങൾക്കെല്ലാമുണ്ട് പിതാവിന്റെ നിശ്ചയവും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായ വിശ്വസിക്കുന്നു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു വിശ്വസിക്കുന്നു സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രയർക്ക് സമാധാനമാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് എത്തിച്ചവരും കാരണമാകട്ടെ. ഈ കുർബാനയുടെ കരകൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനുള്ള ഇവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണയേറെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഗ്രഹം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും കർത്താവോട് വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് അപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. Me
മാതൃകപരമ്പരാഗതമായി സ്വീകരിച്ച്
അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനും ഐശ്വര്യശിഖായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയവ്യജനകവും പരിശുദ്ധവും ശിവദായക ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാന നമ്മോടുകൂടെ. നിന്റെ പരിശുദ്ധാത്മാവിടുന്നിൽ വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉൾപ്പെടെ പ്രത്യാശിക്കും. നിന്റെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങളുടെ മഹനീയവും വിസ്മയബഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ആദരാ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശ്വരശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സംഘത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന ലക്ഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപം ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിലെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ.
മഹോന്നതയുമായി സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും നന്ദിച്ച് സ്തുതിക്കുവാനായിട്ട് ജനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നൽകിയ മനവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തി പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരത്തിങ്ങൾ നൽകപ്പെടുന്നു. സർവത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേറെ വരിയരുതേ. സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, എന്റെ സ്നേഹനാഥ എന്നൊന്നും എന്നോടൊത്ത് വസിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൻ സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമെങ്കിലും മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലെ യോഗ്യവും എല്ലാ കാലങ്ങളിലെ യുക്തവുമാകുന്നു.
അങ്ങയുടെ ജീവദായക ദൈവീയമായ വചനങ്ങൾ മാത്രം ആസ്വദിക്കുവാനും മലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമയ്യേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. സകലത്തെയും ഭൗതികരിക്കുന്നതിന്റെ മൂലമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാകൃപാവും നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാനോട് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരണം ഇതര കഥാലങ്ങളുടെ കടങ്ങൾ പൂർത്തിക്കും. പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉൾപ്പെടെ ഒരു പ്രതിയാശിക്ക് നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച് എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും ദാതായ നീക്കും. ദിവ്യാത്മാവി സ്നേഹപിതാവ സകലേശ വീരപുരുഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതിയും ഞങ്ങളുടെ കർത്താവിന്റെ ബലിപീഠമേ സ്തുതിയും.
അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വെളിയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനി മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും നിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനെത്തി സൗഭാഗ്യത്തിന്റെയും മകുടവുമായി തീരട്ടെ. അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സെബസ്റ്റ്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.